കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞായറാഴ്ച രാവിലെ കാഞ്ഞങ്ങാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanyangad, Kozhikode, Koyilandi and Kuttyadi. കേരളത്തെയും കേരളം നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ടുമൂടാൻ പ്രധാനമന്ത്രിയും പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്ന വിചിത്ര പ്രതിഭാസമാണ് ഇപ്പോൾ കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്നും LDF ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കാണ് കേരളത്തിന്റെ അംഗീകാരമെന്നും ഇത് തിരിച്ചറിഞ്ഞാണ് കോൺഗ്രസും BJPയും ഇപ്പോൾ ഒരുപോലെ പരിഭ്രമം പ്രകടിപ്പിക്കുന്നതെന്നും ഞായറാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ ഹോട്ടൽ ബേക്കൽ ഇന്റർനാഷണൽ ഹാളിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കാണ് പൊതുവെ അംഗീകാരം കേരളത്തിൽ വന്നിട്ടുള്ളത്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞു എന്നതാണ് കോൺഗ്രസും BJPയും ഒരേ രീതിയിൽ കാണിക്കുന്ന പരിഭ്രമം വ്യക്തമാക്കുന്നത്. കേരളത്തെയും നമ്മുടെ സംസ്ഥാനം നേടിയ പുരോഗതിയെയും നുണകൾ കൊണ്ട് മൂടാനാണ് പ്രധാനമന്ത്രിയും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രധാനിയും ഒരേ മനസ്സോടെ ശ്രമിക്കുന്നത്. കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണ്. ബീഹാറിനെ പോലെ അഴിമതിയാണ് കേരളത്തിലെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപിച്ചു. ഇതിലൂടെ ഒറ്റയടിക്ക് രണ്ട് സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് അദ്ദേഹം. ഇന്ത്യയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്നത് വിഖ്യാതമാണെന്നും ഈ അംഗീകാരം കേരളത്തിന് നൽകിയത് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസും ട്രാൻസ്പെറൻസി ഇന്റർനാഷണലും ലോക്കൽ സർക്കിൾസും ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേ ആണെന്നും അതിനപ്പുറം എന്ത ആധികാരിക റിപ്പോർട്ട് വെച്ചാണ് പ്രധാനമന്ത്രി കേരളത്തെ അപമാനിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ആരോപിച്ചൊരു കാര്യം ബീഹാറിനെ പോലെയാണ് അഴിമതി കേരളത്തിലെന്ന്. അദ്ദേഹം ഒറ്റയടിക്ക് രണ്ട് സംസ്ഥാനങ്ങളെ അപമാനിക്കുകയാണ് ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം കേരളത്തിന് മാത്രമല്ല രാജ്യത്തിനാകെ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്നത് വിഖ്യാതമാണ്. ഈ അംഗീകാരം കേരളത്തിന് നൽകിയത് സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസും ട്രാൻസ്പെറൻസി ഇന്റർനാഷണലും ലോക്കൽ സർക്കിൾസും ചേർന്ന് നടത്തിയ ഇന്ത്യ കറപ്ഷൻ സർവേ അനുസരിച്ചാണ്. അതിനപ്പുറം ഏത് ആധികാരിക റിപ്പോർട്ട് വെച്ചാണ് പ്രധാനമന്ത്രി കേരളത്തെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തിയത്? ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒന്നും ലഭിക്കാനില്ല എന്ന തിരിച്ചറിവ് സൃഷ്ടിക്കുന്ന വെപ്രാളവും നിരാശയുമാണ് തെറ്റായ കാര്യങ്ങൾ പറയാൻ BJPക്കും പ്രധാനമന്ത്രിക്കും പ്രേരണയാകുന്നത്. ഇതേ ദയനീയതയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രശ്നം. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി രാജ്യത്തെ നയിക്കാൻ പ്രാപ്തനാണെന്ന് വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുലിൽ നിന്നുണ്ടായിട്ടില്ല എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. പ്രധാന എതിരാളിയാണെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും നേരിട്ടെതിർക്കാൻ ശ്രമിക്കുക പോലും ചെയ്യാതെ ഉത്തരേന്ത്യയിൽ നിന്നൊളിച്ചോടി വയനാട്ടിൽ രണ്ടാം തവണയും മത്സരത്തിനെത്തിയ രാഹുൽ ഗാന്ധിയിൽ നിന്ന് കൂടുതൽ എന്താണ് നാട് പ്രതീക്ഷിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പരിഹാസരൂപേണ ചോദിച്ചു. സംഘപരിവാറിന്റെ പിടിയിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മോചിപ്പിക്കാനുള്ള മൂർത്തമായ സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം തുടങ്ങുമ്പോൾ തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. അതേസമയം വർഗീയ വിഭജനത്തിന്റെ അജണ്ടയായി BJP സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മിണ്ടാൻ കോൺഗ്രസ് തയ്യാറായോ എന്നും BJPയെ പേടിച്ച് മുസ്ലിം ലീഗിന്റെ കൊടിയും സ്വന്തം പതാകയും ഒളിപ്പിച്ചു വെച്ച പാപ്പർ രാഷ്ട്രീയമല്ലേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കൈകാര്യം ചെയ്യുന്നതെന്നും കൊടിപിടിച്ച് ലീഗുകാരെ തള്ളുന്ന കോൺഗ്രസ് CAA വിഷയത്തിൽ പരസ്യം കൊടുത്ത പത്രം കത്തിക്കുന്ന ലീഗ്
ഇതാണ് യു ഡി എഫിലെ ഇന്നത്തെ അവസ്ഥയെന്നും എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി, മൂന്ന് കൂട്ടരുടെ കടന്നാക്രമണങ്ങളെ നേരിട്ടും അതിജീവിച്ചുമാണ് എൽ ഡി എഫ് സംസ്ഥാനത്ത് ജനങ്ങളുടെ അംഗീകാരം നേടുന്നതെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.